യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ കേരള സമൂഹം വളരെ ഗൗരവതരമായി കാണേണ്ടതാണ്. കാരണം പുരോഗമനവാദികളെന്നും പരിഷ്കരണവാദികളെന്നും വിദ്യാഭ്യാസം നേടി സംസ്കാര ചിത്തരായി എന്നുമൊക്കെ അവകാശപ്പെടുന്ന മലയാളിയുടെ കപടതയുടെ മകുട ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ ഷുക്കൂറിൻ്റെയും ഷീന ഷുക്കൂറിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം എത്ര പുരോഗമനം നടിച്ചാലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആ മതത്തിന്റെ ചട്ടക്കൂടിൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് വ്യക്തമായ നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോഴും എന്തിന് മതത്തിനുള്ളിലെ ചട്ടക്കൂടുകൾ പാലിക്കണം? അതിലേക്ക് എന്തിന് ഒതുങ്ങി നിൽക്കണം? നിയമപരിരക്ഷയിൽ സംരക്ഷിതരാവുന്നതിൽ നിന്ന് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കും വിദ്യാഭ്യാസപരമായി ഉന്നത നിലവാരം പുലർത്തുന്നവർക്കും പിന്നോട്ടു നിൽക്കേണ്ടി വരുന്നത് ദുരവസ്ഥയാണ്. മലബാറിൽ ഷുക്കൂർ ഷീന ഷുക്കൂർ ദമ്പതികൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വർഷങ്ങൾക്കു ശേഷം ഇന്ന് വീണ്ടും വിവാഹിതരായത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. സംഭവത്തിൽ മുജാഹിദ് വനിതാ വിഭാഗം കടുത്ത എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്തു. ഏകീകൃത സിവിൽ കോഡിനോട് മതവിശ്വാസികൾ അനുകൂല നിലപാടെടുക്കരുത് എന്നും കടുത്ത വർഗീയ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. ഏകീകൃത സിവിൽ കോഡ് എന്ന വ്യവസ്ഥയോട് ഇസ്ലാം മതം കാണിക്കുന്ന വിയോജിപ്പിനോട് ശക്തമായി പ്രതികരിക്കുകയാണ് BJP വക്താവ് സന്ദീപ് വചസ്പതി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ കേരള സമൂഹം വളരെ ഗൗരവതരമായി കാണേണ്ടതാണ്. കാരണം പുരോഗമനവാദികളെന്നും പരിഷ്കരണവാദികളെന്നും വിദ്യാഭ്യാസം നേടി സംസ്കാര ചിത്തരായി എന്നുമൊക്കെ അവകാശപ്പെടുന്ന മലയാളിയുടെ കപടതയുടെ മകുട ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ ഷുക്കൂറിൻ്റെയും ഷീന ഷുക്കൂറിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം എത്ര പുരോഗമനം നടിച്ചാലും അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആ മതത്തിൻ്റെ ചട്ടക്കൂടിൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ എത്ര ഉൽപ്പതിഷ്ണുക്കളാണ് നമുക്കറിയാം, ഷീന ഷുക്കൂറും ഡോക്ടർ ഷീന ഷുക്കൂറും ഷുക്കൂറും എന്നുള്ളത് വിദ്യാഭ്യാസമില്ലാത്തവരോ ഏതെങ്കിലും തരത്തിൽ സംസ്കാരമില്ലാത്തവരോ ഒന്നുമല്ല. അവർ ഈ സമൂഹത്തിൽ വളരെ ഉയർന്ന ജീവിത നിലവാരം വെച്ച് പുലർത്തുന്നവരാണെന്നാണ് നാം പൊതുവെ അറിയുന്നത്. അവർക്കുപോലും ഈ സംഘടിതമായ മതശക്തികളെ അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നത് ഭീതിതമായ ഒരു അവസ്ഥയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എക്കാലവും ഏകീകൃത സിവിൽ കോഡ് എന്ന ആവശ്യം ഉന്നയിച്ചത്. കാരണം അവർക്കൊക്കെ ഈ ചട്ടക്കൂടുകളെ പൊളിച്ച് പുറത്തു വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിലവിലുള്ള സംഘടിത ശക്തികളോടുള്ള ഭയമാണ് ഇതിൽ നിന്ന് കാണിക്കുന്നത്. നേരെ മറിച്ച് അവരെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തൊരു നിയമമുണ്ട് എങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഗതികേടിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ ഈ സംഭവം വീണ്ടും കാണിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള ഒരു ആവശ്യം എത്രമാത്രം ഈ സമാജത്തിന് ഈ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന ആവശ്യത്തിലേക്ക് സമൂഹം കൂടുതൽ കൂടുതൽ അടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഒരു ഗതികേട് മറ്റൊരാൾക്കും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. Thank you.